നമസ്കാരം, പ്രധാന വാർത്തകൾ. കായംകുളത്തെ സിയാദ് കൊലക്കേസ് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കുറ്റപത്രം കായംകുളം മുൻസിഫ് കോടതിയിൽ സമർപ്പിച്ചത് മുഖ്യപ്രതി കുപ്രസിദ്ധ ഗുണ്ടാതലവൻ വെറ്റ മുജീബിനെ പിടികൂടി 74-ാമത്തെ ദിവസം. സംസ്ഥാന സർക്കാരിന്റെ വ്യാപാരദ്രോഹ നടപടിയിൽ പ്രതിഷേധം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സർക്കാർ സ്ഥാപനങ്ങളിലും പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ധർണ നടത്തി. ജില്ലയിൽ 760 പേർക്ക് കോവിഡ്. ഒരാൾ വിദേശത്തു നിന്നും, 5 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവർ. 754 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. കോവിഡ് പ്രതിരോധം. ജില്ലയിൽ 13,163 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ. വൈറസ് ബാധിച്ച് കോവിഡ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത് 474 പേർ. കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 1020 പേർ. വാർത്തകൾ വിശദമായി. കായംകുളത്തെ CPM പ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന സിയാദിനെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഓഗസ്റ്റ് 18-നാണ് സിയാദിനെ ഗുണ്ടാ സംഘം കൊലപ്പെടുത്തിയത്. മുഖ്യപ്രതി കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ വെറ്റ മുജീബിനെ പിടികൂടി 74-ാമത്തെ ദിവസമാണ് കായംകുളം നഗരസഭാ കൌൺസിലറെ അടക്കം പ്രതി ചേർത്തിരിക്കുന്ന കുറ്റപത്രം കായംകുളം മുൻസിഫ് കോടതിയിൽ സമർപ്പിച്ചത്. കായംകുളത്തെ CPM പ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന സിയാദിനെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റ് 18 രാത്രി 10 മണിയോടെയാണ് കോവിഡ് രോഗികൾക്ക് ഭക്ഷണം എത്തിച്ച് മടങ്ങിയ CPM പ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന സിയാദിനെ ഗുണ്ടാസംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിലെ 1-ാം പ്രതി വെറ്റ മുജീബിനെ പിടികൂടി 74-ാമത്തെ ദിവസമാണ് കുറ്റപത്രം കായംകുളം മുൻസിഫ് കോടതിയിൽ പോലീസ് സമർപ്പിച്ചത്. കൊലപാതകത്തിന് ശേഷം പ്രതികളെ സുരക്ഷിതമായി രക്ഷപ്പെടാൻ സഹായിച്ചതിനും കൊലപാതകം മറച്ചുവെച്ചതിനുമടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കായംകുളം നഗരസഭ 7-ാം വാർഡ് കൌൺസിലർ അടക്കം 4 പേരെ പ്രതി ചേർത്തിരിക്കുന്നത്. 107 സാക്ഷികളും 68 രേഖകളും അടക്കം 255 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത്. 1-ാം പ്രതി വെറ്റ മുജീബിന്റെ മയക്കുമരുന്ന് കച്ചവടം ചോദ്യം ചെയ്തതിന് സിയാദിനോടുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. 3-ാം പ്രതി കാവിൽ നിസാം കായംകുളം നഗരസഭ 7-ാം വാർഡിലെ കൌൺസിലറാണ്. കായംകുളം കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയുമാണ്. കേസിലെ 1-ാം പ്രതി വെറ്റ മുജീബ്, 2-ാം പ്രതി ഷെഫീഖ് എന്നിവർ റിമാൻഡിലാണ്. 3-ാം പ്രതി കാവിൽ നിസാം, 1-ഉം 2-ഉം പ്രതികളെ സഹായിച്ച 4-ാം പ്രതി ഷാമോൻ എന്നിവർ ജാമ്യത്തിലാണ്. സംസ്ഥാന സർക്കാരിന്റെ വ്യാപാരദ്രോഹ നടപടിക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കായംകുളത്തെ സർക്കാർ സ്ഥാപനങ്ങളിലും പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ധർണ നടത്തി. കായംകുളം നഗരസഭ ഓഫീസിന് മുന്നിലുള്ള ധർണ യൂണിറ്റ് പ്രസിഡന്റ് സിനിൽ സബാദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ വ്യാപാര ദ്രോഹ നടപടികൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കായംകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കായംകുളത്തെ സർക്കാർ സ്ഥാപനങ്ങളിലും പ്രധാനപ്പെട്ട ജംഗ്ഷനിലും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ധർണ നടത്തി. രാവിലെ കടകൾ തുറന്ന് 10 മണി മുതൽ 12 മണി വരെ വ്യാപാരം നിർത്തിവെച്ചുകൊണ്ട് ഉടമകളും തൊഴിലാളികളും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ധർണയ്ക്ക് പിന്തുണ നൽകി. കായംകുളം നഗരസഭാ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ യൂണിറ്റ് പ്രസിഡന്റ് സിനിൽ സബാദ് ഉദ്ഘാടനം ചെയ്തു. ഈ ധർണയിലെ വളരെ പ്രധാനപ്പെട്ട ആവശ്യം സെക്രട്ടറിയറ്റ് മജിസ്ട്രേറ്റിന്റെ അനുകൃതമായിട്ടുള്ള ഘടക പരിശോധന നിർത്തലാക്കുക എന്നുള്ളതാണ്. തുടങ്ങി 11 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ധർണയാണ് ഇന്നിവിടെ നടക്കുന്നത്. കായംകുളത്തെ വിവിധ 7 കേന്ദ്രങ്ങളിൽ നടക്കും. നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 35 കേന്ദ്രങ്ങളിൽ ധർണ നടക്കും. എം ജോസഫ്, സജു മറിയം, നാഗൻ രാജാസ്, സലിം അപ്സര, മുഹമ്മദ് ഹനീഫ എന്നിവർ പങ്കെടുത്തു. കായംകുളത്ത് നിന്നുള്ള 100 വ്യാപാരികൾ ധർണയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാനായി എത്തിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ വ്യാപാരദ്രോഹ നടപടിക്കെതിരെ കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കായംകുളം വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് VK മധു ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ വ്യാപാര ദ്രോഹ നടപടികൾക്കെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലും പ്രധാന ജംഗ്ഷനുകളിലും നടത്തിയ പ്രതിഷേധ ധർണയുടെ ഭാഗമായി കായംകുളം വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സീനിയർ വൈസ് പ്രസിഡന്റ് VK മധു ഉദ്ഘാടനം ചെയ്തു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു സമരം നടന്നത്.
യൂണിറ്റ് ജനറൽ സെക്രട്ടറി സോമരാജൻ, വൈസ് പ്രസിഡന്റ് അബു ജനത, സെക്രട്ടറി ഷിബു, ദേവസ്യ, രജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സെൻട്രൽ മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ കയറൂരിവിട്ട് വ്യാപാര സ്ഥാപനങ്ങൾ കയറി യഥാർത്ഥ കോവിഡ് മാനദണ്ഡം പാലിച്ചു നടത്തുന്ന വ്യാപാരികളുടെ കടയിൽ കയറി ഭീമമായ തുക അടയ്ക്കുന്നതിനെതിരെ സംസ്ഥാന വ്യാപകമായിട്ട് വ്യാപാരികൾ ഒറ്റക്കെട്ടായിട്ട് കടക്കണിയിൽ കിടക്കുന്ന വ്യാപാരികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വ്യാപാര സമൂഹം ഒറ്റക്കെട്ടായിട്ട് ഇന്നിങ്ങനൊരു പ്രതിഷേധ സമരം നടത്തുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വ്യാപാര ദ്രോഹ നടപടികൾക്കെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം യൂണിറ്റ് RT ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് AM ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ വ്യാപാര ദ്രോഹ നടപടികൾക്കെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം യൂണിറ്റ് കായംകുളം RTO ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് AM ഷെരീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. അനീസ് മംഗല്യ, അസിം നാസർ, PK അറാഫത്ത്, ഉണ്ണി ചിത്ര തുടങ്ങിയവർ സംസാരിച്ചു. ഇതേപോലെ തന്നെ ഈ ടൗണിൻ്റെയും കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും 5 പേരടങ്ങുന്ന സമരസഖാക്കൾ സമരം നടത്തുകയാണ്. സെക്ടറൽ ഓഫീസർമാർ എന്നുള്ള നിലയിൽ ഗസറ്റർ ഉദ്യോഗസ്ഥന്മാർക്ക് പദവി കൊടുത്തുകൊണ്ട് പിരു മാനദണ്ഡമാക്കിക്കൊണ്ട് കോവിഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ കടകളിൽ കയറി താണ്ഡവമാടാൻ അഴിച്ചുവിട്ടിരിക്കുന്നതിനെതിരായിട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ വ്യാപാര ദ്രോഹ നടപടികൾക്കെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം യൂണിറ്റ് പ്രതാങ്കമൂട് ജംഗ്ഷനിൽ പ്രതിഷേധ സമരം നടത്തി. സമരം യൂണിറ്റ് സെക്രട്ടറി ഷിബു ABS ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ വ്യാപാരദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം യൂണിറ്റ് പ്രതാങ്കമൂട് ജംഗ്ഷനിൽ പ്രതിഷേധ സമരം നടത്തി. സമരം യൂണിറ്റ് സെക്രട്ടറി ഷിബു ABS ഉദ്ഘാടനം ചെയ്തു. അബു ജനത അധ്യക്ഷത വഹിച്ചു. നൌഷാദ്, AKS, ഷാജി ഗ്ലോബൽ, കൊച്ചുമോൻ, സിനാജ്, ഷിബു മംഗള, നിസാർ, നിസാം അറാഫ, മൻസൂർ തുടങ്ങിയവർ പങ്കെടുത്തു. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൊടുത്തിരിക്കുന്ന സെക്ടറൽ മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന ഒരു ലേബൽ ഉണ്ടാക്കി, ഒരു പോസ്റ്റ് ഉണ്ടാക്കി, ഒരു ഉദ്യോഗസ്ഥനെയും ഒരു പോലീസുകാരനെയും ഒരു ക്ലർക്കിനെയും ടാക്സി കേരളത്തിന്റെയും പല ഭാഗങ്ങളിൽ ഓരോ കേന്ദ്രമാക്കി കായംകുളത്ത് ഏതാണ്ട് 7-8 തരത്തിലുള്ള കറക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യാപാരികൾ കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിക്കുന്ന യാതനകളും വിഷമങ്ങളും എല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്കും വ്യാപാരികൾക്കും ഈ ഭരണകർത്താക്കൾക്കും എല്ലാം അറിയാവുന്നതാണ്. സംസ്ഥാന സർക്കാരിന്റെ വ്യാപാര ദ്രോഹ നടപടികൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാക്കനാട് ധർണ സമരം നടത്തി. യൂണിറ്റ് ഭാരവാഹികൾ നേതൃത്വം നൽകി. സംസ്ഥാന സർക്കാരിന്റെ വ്യാപാര ദ്രോഹ നടപടികൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാക്കനാട്ട് ധർണാ സമരം നടത്തി. യൂണിറ്റ് ഭാരവാഹികളായ ബാബുജി, സന്തോഷ് കണ്ണൻ, അനിൽകുമാർ, സുധീർ, സുധാ അനിൽകുമാർ, ശരണ്യ, വിനായക്, വിനോദ്, അനിൽ പൗലോസ്, ബിലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. 2017 GST നടപ്പാക്കിയ കാലത്തെ നിർവഹണങ്ങൾ ആലോചിച്ച് വ്യാപാരികൾ നടത്തിവരുന്ന കുടിശ്ശിക യാതൊരു മാനദണ്ഡവുമില്ലാതെ നമ്മുടെ പ്രദേശത്ത് ഉൾപ്പെടെ നടത്തുന്ന വലിയോര കച്ചവടം നിരോധിക്കുക. ഇങ്ങനെ 11 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഈ പ്രതിഷേധം ഓരോ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ ഘടകമാണ്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ സംസ്ഥാന സർക്കാരും കായംകുളം നഗരസഭയും ചേർന്ന് സംയുക്തമായി 1,20,00,000 രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി KK ശൈലജ ബുധനാഴ്ച വീഡിയോ കോൺഫറൻസ് വഴി നിർവഹിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് N ശിവദാസൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അഡ്വക്കേറ്റ് UPRATIBHA MLA അധ്യക്ഷത വഹിക്കും. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ സംസ്ഥാന സർക്കാരും കായംകുളം നഗരസഭയും ചേർന്ന് സംയുക്തമായി 1,20,00,000 രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി KK ശൈലജ ബുധനാഴ്ച വീഡിയോ കോൺഫറൻസ് വഴി നിർവഹിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് N ശിവദാസൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി കിഫ്ബി പദ്ധതിയിലൂടെ 1,20,00,000 രൂപ നൽകി നിർമ്മിക്കുന്ന ഡയാലിസിസ് യൂണിറ്റും കായംകുളം നഗരസഭയിലെ 2018-19 വാർഷിക പദ്ധതിയിൽ വെച്ച് താലൂക്ക് ആശുപത്രി ഡയാലിസിസ് യൂണിറ്റിന് വെച്ച 25,00,000 രൂപയിൽ 22,00,000 രൂപ ചെലവഴിച്ചു. അങ്ങനെ നഗരസഭയും കേരള ഗവൺമെന്റും ചേർന്ന് നടപ്പാക്കുന്ന സംയുക്ത ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നാളെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി KK ശൈല ടീച്ചർ നിർവഹിക്കുകയാണ്.
അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ അധ്യക്ഷത വഹിക്കും. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് എൻ ശിവദാസൻ സ്വാഗതം പറയും. എം പി എ എം ആരിഫ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും. വൈസ് ചെയർപേഴ്സൺ ആർ ഗിരിജ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവരും പങ്കെടുക്കും. 4 ഡയാലിസിസ് യൂണിറ്റുകളാണ് നിലവിൽ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നത്. 72 പേർക്ക് ഡയാലിസിസ് നടത്തുന്നുണ്ട്. പുതിയതായി 12 യൂണിറ്റുകൾ കൂടി വാങ്ങുമ്പോൾ 262 പേർക്ക് കൂടി ഡയാലിസിസ് നടത്താൻ കഴിയും. താലൂക്ക് ആശുപത്രിയിൽ 265 പേർ ഡയാലിസിസ് നടത്തുന്നതിന് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും ഡയാലിസിസ് നടത്തുവാൻ കഴിയുന്ന നിലയിൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും ചെയർമാൻ അറിയിച്ചു. വൈസ് ചെയർപേഴ്സൺ ആർ ഗിരിജയും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വലിയ നിലയിലുള്ള ഒരു പദ്ധതിയാണ് വരുന്ന വർഷക്കാലം നടപ്പാക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് 45 കോടി രൂപയുടെ ഒരു കിബി പദ്ധതിയിലൂടെ ഭൂനില കെട്ടിടത്തിനുള്ള അനുമതി ഇവിടെ കൊടുത്തു കഴിഞ്ഞു. നിലവിൽ എല്ലാ വിഭാഗത്തിനും ആവശ്യമായിട്ടുള്ള ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫിനെ എല്ലാം അവിടെ വിന്യസിച്ചിട്ടുണ്ട്. അവിടെ കാഷ്വാലിറ്റി റൂം, സൂപ്രണ്ടിൻ്റെ റൂം, അതുപോലെ തന്നെ പിന്നെ ഫാർമസി കെട്ടിടം, ഇതെല്ലാം ഇപ്പം നിർമ്മാണത്തിലിരിക്കുകയാണ്. ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ കൊറോണയുടെ ഭാഗമായി കുറേയധികം പ്രവർത്തനങ്ങളിൽ കുറേയധികം കാര്യങ്ങളിൽ അധികമായി മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് ആഗ്രഹിച്ച പോലുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ സമയത്തിനടുത്ത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്ന പോരായ്മ നിലനിൽക്കുമ്പോഴും അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ വികസന പദ്ധതികളും താലൂക്ക് ആശുപത്രി ഇതിനകം തന്നെ ക്രമപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിച്ചു വരുന്ന ഡയാലിസിസ് യൂണിറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഉദ്ഘാടനം പ്രഹസനമാണെന്ന് UDF ആരോപിച്ചു. 2015 ഓഗസ്റ്റ് മാസം ആശുപത്രിയിൽ പുതുതായി ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുവാൻ UDF നഗരഭരണമാണ് 40 ലക്ഷം രൂപ ആശുപത്രിക്ക് നൽകിയതെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് യു മുഹമ്മദ് ആരോപിച്ചു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഉദ്ഘാടനം പ്രഹസനമാണെന്ന് UDF ആരോപിച്ചു. 2015 ഓഗസ്റ്റ് മാസം ആശുപത്രിയിൽ പുതിയതായി ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുവാൻ UDF നഗരഭരണമാണ് 40 ലക്ഷം രൂപ ആശുപത്രിക്ക് നൽകിയതെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് യു മുഹമ്മദ് പറയുന്നു. ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കാൻ 2015 ഓഗസ്റ്റ് മാസം ഞാൻ നഗരസഭാ വൈസ് ചെയർമാനായിരിക്കുമ്പോഴാണ് ഡോക്ടർ സജീവ് മുഹമ്മദിൻ്റെ നിർദ്ദേശപ്രകാരം അന്ന് ആശുപത്രിയുടെ സൂപ്രണ്ടിൻ്റെ ചാർജ് വഹിച്ചിരുന്നയാളാണ് ഡോക്ടർ സജീവ് മുഹമ്മദ്. അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരമാണ് 40 ലക്ഷം രൂപ കായംകുളം നഗരസഭ 2015 ഓഗസ്റ്റ് മാസം കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുന്നതിന് വേണ്ടി ആശുപത്രിക്ക് നൽകിയത്. 2016 ആറാം മാസമാണ് ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി നിർവഹിക്കുന്നത്. യൂണിറ്റിന്റെ പ്രവർത്തനം 2016 ഉദ്ഘാടനം ചെയ്ത ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി 6 മാസത്തിനുള്ളിൽ 8 യൂണിറ്റുകൾ കൂടി ആരംഭിക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ 4 വർഷമായി MLA നഗരസഭാ ചെയർമാനും മാറി ഇക്കാര്യത്തിൽ പ്രസ്താവനകൾ നടത്തി ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് ഉദ്ഘാടന മാമാങ്കം നടത്തി രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും അഡ്വക്കേറ്റ് യു മുഹമ്മദ് ആരോപിച്ചു. മന്ത്രി അന്ന് പ്രഖ്യാപിച്ചത് 12 യൂണിറ്റുകൾ സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി ആരംഭിക്കുമെന്ന് പറഞ്ഞു. 6 മാസത്തിനുള്ളിൽ ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 4 വർഷം പിന്നിടുമ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പായി ജനങ്ങളെ കബളിപ്പിക്കുവാൻ വേണ്ടിയുള്ള വൻ തട്ടിപ്പാണ് നാളെ പുതിയ ഡയാലിസിസ് യൂണിറ്റുകൾ ആരംഭിക്കുവാനുള്ള ഉദ്ഘാടന ചടങ്ങ് മന്ത്രിയെ കൊണ്ട് നടത്തിക്കുന്നത്. ഇനിയും ആഴ്ചകളെടുക്കും പുതുതായി സ്ഥാപിക്കുന്ന യൂണിറ്റുകൾ പ്രവർത്തിക്കുവാൻ. ആശുപത്രിയിൽ CT സ്കാൻ സ്ഥാപിക്കുന്നതിനും ട്രോമാ കെയർ യൂണിറ്റ് ആരംഭിക്കുന്നതിനുമായി UDF സർക്കാർ അനുവദിച്ച് നൽകിയ 2.5 കോടി രൂപ നഗരഭരണത്തിന്റെ പിടിപ്പുകേട് കാരണം നഷ്ടപ്പെടുത്തുകയായിരുന്നുവെന്നും യു മുഹമ്മദ് പറഞ്ഞു. CT News കായംകുളം. ആലപ്പുഴ ജില്ലയിൽ 760 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഒരാൾ വിദേശത്ത് നിന്നും 5 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയതാണ്. 754 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 656 പേരുടെ പരിശോധന ഫലം നെഗറ്റീവായി. ആകെ 26,337 പേർ രോഗമുക്തരായി. 8,347 പേർ ചികിത്സയിലുണ്ട്. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ 13,163 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വൈറസ് ബാധിച്ച് കോവിഡ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളവർ 474. CFLTCകളിൽ ചികിത്സയിലുള്ളത് 1020 പേരാണ്. വീടുകളിൽ ഐസൊലേഷനിലുള്ളത് 5,892 പേരാണ്.
കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 13,163 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വൈറസ് ബാധിച്ച് കോവിഡ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളവർ 474 പേരാണ്. CFLTCകളിൽ ചികിത്സയിലുള്ളത് 1020 പേരും വീടുകളിൽ ഐസൊലേഷനിൽ കഴിയുന്നത് 5,892 പേരാണ്. ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് 1,138 പേരെയാണെങ്കിൽ 958 പേരെ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. ജില്ലയിൽ ഇതുവരെ 227,513 പേർ സാമ്പിൾ പരിശോധനയ്ക്ക് വിധേയരായി. CDNet News, കായംകുളം. കായംകുളം നഗരസഭാ വാർഡുകളിലെ വോട്ടർ പട്ടികയിൽ വ്യാജ വോട്ടർമാരെ ഉൾപ്പെടുത്തി ഗുരുതരമായ ക്രമക്കേടുകൾ നടത്തുന്ന നഗരസഭാ ഉദ്യോഗസ്ഥർക്കെതിരെ UDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സത്യാഗ്രഹ സമരം നടത്തും. 5 രാവിലെ 10 നഗരസഭാ കവാടത്തിലാണ് UDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടത്തുന്നതെന്ന് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് UMuhammad പറഞ്ഞു. കായംകുളം നഗരസഭാ വാർഡുകളിലെ വോട്ടർ പട്ടികയിൽ വ്യാജ വോട്ടർമാരെ ഉൾപ്പെടുത്തി ഗുരുതരമായ ക്രമക്കേടുകൾ നടത്തുന്ന നഗരസഭാ ഉദ്യോഗസ്ഥർക്കെതിരെ UDF കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 5 രാവിലെ 10 നഗരസഭാ കവാടത്തിൽ UDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടത്തുമെന്ന് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് UMuhammad അറിയിച്ചു. നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ക്രമക്കേടുകളാണ് വോട്ടർ പട്ടികയിൽ നഗരസഭയുടെ ഭരണ നേതൃത്വത്തിന്റെ സ്വാധീനത്തിൽ ഇവിടുത്തെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാർ നടത്തി വരുന്നത്. പഞ്ചായത്തുകളിൽ നിന്നും നഗരത്തിലെ വിവിധ വാർഡുകളിൽ നിന്നും വോട്ടർമാരെ അവർക്കിഷ്ടപ്പെട്ട വാർഡുകളിലേക്ക് കുടിയിരുത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനുള്ള ശ്രമമാണ് കായംകുളത്തെ ഭരണ നേതൃത്വം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി പരാതികൾ ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനും റീജിയണൽ ജോയിന്റ് ഡയറക്ടറും UDF നൽകിയിട്ടുണ്ട്. ക്രമവിരുദ്ധ നടപടിക്കെതിരായി കായംകുളം നിയോജക മണ്ഡലം UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 5 രാവിലെ 10 നഗരസഭാ കവാടത്തിൽ UDF നേതാക്കന്മാർ സത്യാഗ്രഹ സമരം നടത്തുവാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. CPM പ്രവർത്തകരും അനുഭാവികളും ഒന്നിലധികം വോട്ടർമാരെ പട്ടികയിൽ ചേർത്തിട്ടുണ്ട്. പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ പേര് ഉള്ളവരെയും വ്യാജരേഖകൾ ചമച്ച് നഗരസഭയുടെ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ട്. UDF അനുകൂലികളായിട്ടുള്ള നിരവധി വോട്ടർമാരെ ഭരണ നേതൃത്വത്തിൻ്റെ താൽപ്പര്യപ്രകാരം വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റിയിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് വിജയം നേടാനുള്ള ജനാധിപത്യ വിരുദ്ധ നടപടികളാണ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷ ജീവനക്കാരുടെ സഹായത്തോടെ നടത്തുന്നതെന്നും UMuhammad ആരോപിച്ചു. CDNet News, കായംകുളം. 2020 SSLC ഹയർ സെക്കൻഡറി CBSE ICSE പരീക്ഷകളിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ 100% വിജയം നേടിയ സ്കൂളുകൾക്കും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുമുള്ള ഈ വർഷത്തെ AM ആരിഫ് MBയുടെ മെറിറ്റ് അവാർഡ് വിതരണം നടന്നു. കായംകുളത്തെ 4 പരിപാടി. MB അവാർഡ് വിതരണം നടത്തി. കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലുങ്കൽ മുഖ്യാതിഥിയായി. 2020 SSLC ഹയർ സെക്കൻഡറി CBSE ICSE പരീക്ഷകളിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകൾക്കും മുഴുവൻ വിഷയങ്ങൾക്കും A+, A1 എന്നിവ നേടിയ വിദ്യാർത്ഥികൾക്കുമുള്ള ഈ വർഷത്തെ AM ആരിഫ് MBയുടെ മെറിറ്റ് അവാർഡ് വിതരണം നടത്തി. MB അവാർഡ് വിതരണം നിർവഹിച്ചു. കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലുങ്കൽ മുഖ്യാതിഥിയായി കായംകുളത്ത് നടന്ന ചടങ്ങുകളിൽ പങ്കെടുത്തു. കായംകുളത്തെ 4 പരിപാടി നടന്നത്. കൃഷ്ണപുരം ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂളിൽ നടന്ന പരിപാടിയിൽ MB അവാർഡ് വിതരണം നടത്തി. കൗൺസിലർ KK അനിൽകുമാർ പങ്കെടുത്തു. കായംകുളം സെന്റ് മേരി സ്കൂളിൽ അവാർഡ്ദാന പരിപാടി നടന്നു. AM ആരിഫ് MB അവാർഡ് വിതരണം നടത്തി. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് N ശിവദാസൻ പങ്കെടുത്തു. തുടർന്ന് കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലും PKKSM സ്കൂളിലും അവാർഡ് വിതരണം നടത്തി. അതാത് സ്കൂളുകളിലെ പ്രഥമാധ്യാപകർ, PTA ഭാരവാഹികൾ തുടങ്ങിയവരും ചടങ്ങുകളിൽ പങ്കെടുത്തു. ഒരു വർഷം തന്നെ ചിലപ്പോൾ 10-15 താരങ്ങളും വലിയ ശാസ്ത്രജ്ഞന്മാരും വിനീത് ഉൾപ്പെടെയുള്ള ഫുട്ബോൾ പ്ലെയേഴ്സും ഒക്കെ ഞങ്ങൾക്കൊക്കെ വളരെ സുപരിചിതരായത് ഈ മെറിറ്റ് ഈവനിങ് കാരണമാണ്. ഈ പ്രതികൂല സാഹചര്യത്തിലാണ് അതിന് ഒരു വിഘാതം ഉണ്ടായത്. അടുത്ത വർഷം അക്ഷരാർത്ഥത്തിൽ ആഘോഷമായിട്ട് ഈ ചടങ്ങ് നടക്കും. CDNet News, കായംകുളം. കായംകുളം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ ലബോറട്ടറി പ്രവർത്തനം ആരംഭിച്ചു. ഹോമിയോപ്പതി വകുപ്പിൽ നിന്നുള്ള 10 ലക്ഷം ചെലവഴിച്ചാണ് പുതുതായി ലാബ് നിർമ്മിച്ചത്. ലബോറട്ടറിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് N ശിവദാസൻ നിർവഹിച്ചു. കായംകുളം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ ലബോറട്ടറി പ്രവർത്തനം ആരംഭിച്ചു. ഹോമിയോപ്പതി വകുപ്പിൽ നിന്നുള്ള 10 ലക്ഷം ചെലവഴിച്ചാണ് പുതിയതായി ലാബ് നിർമ്മിച്ചത്. ഐക്യജംഗ്ഷൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തച്ചടി പ്രഭാകരൻ സ്മാരക ഹോമിയോ ആശുപത്രി ലബോറട്ടറിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് N ശിവദാസൻ നിർവഹിച്ചു. ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ നഗരസഭ ഇവിടെ HMC തീരുമാനിക്കുന്ന നിലയിലുള്ള പദ്ധതികൾക്കെല്ലാം നമ്മൾ പണം വെച്ച് സാധാരണ ആശുപത്രിയിലുള്ള ലഭ്യമാകുന്ന എല്ലാ സൗകര്യവും ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പറയത്തക്ക പരാതികളോ പരിഭവങ്ങളോ ഒന്നും ഇല്ലാതാണ്
കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രൂപത്തിൽ സേവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ HMC-യും ഡോക്ടർമാരും എല്ലാം നല്ല രൂപത്തിലുള്ള സേവനമാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചെറിയാനുമൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജന ഷഹീർ, വാർഡ് കൗൺസിലർ ഗായത്രി തമ്പാൻ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അംബീന, RMO ഡോക്ടർ വിജയേന്ദ്രൻ, ഡോക്ടർ നാൻസി എ കരീം, ഡോക്ടർ രേഖ ബി പ്രഭു, ഡോക്ടർ നീതു ഗോപി, ആശുപത്രി വികസന സമിതി അംഗങ്ങളായ R ഭദ്രൻ, പ്രഭാകരൻ, ഹാലിദ്, ശിവാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഹോമിയോ ആശുപത്രിയിൽ വളരെ കാലമായി ഒരു ലാബ് അനുവദിച്ചെങ്കിലും പ്രവർത്തനം തുടങ്ങാൻ സാധിക്കാതെ ഇരിക്കുകയായിരുന്നു. അത് ഇപ്പോൾ ചെറിയൊരു രീതിയിൽ കോവിഡ് പ്രോട്ടോകോൾ മാനിച്ചുകൊണ്ട് നടത്താൻ തീരുമാനിച്ചു. തഴക്കര ബുധനൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വഴുവാടിക്കടവ് പാലം നാടിന് സമർപ്പിച്ചു. പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം നിർവഹിച്ചു. മാവേലിക്കര തഴക്കര ബുധനൂർ ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വഴുവാടിക്കടവ് പാലം നാടിന് സമർപ്പിച്ചു. ജനങ്ങളുടെ നീണ്ടകാലത്തെ ആവശ്യമായിരുന്നു വഴുവാടിക്കടവിന് കുറുകെ പാലം വേണമെന്നത്. R രാജേഷ് MLA ചെങ്ങുന്നൂർ MLA സജി ചെറിയാന്റെയും ശ്രമഫലമായിട്ടാണ് പാലം നിർമ്മിച്ചത്. പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് പാലം നിർമ്മാണം ആരംഭിച്ചത്. പാലത്തിന് സമീപം നടന്ന ചടങ്ങിൽ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. അത് വളരെ സന്തോഷമുണ്ട്. ഒരു പക്ഷെ ഇത്രയും പദ്ധതികൾ 22 പദ്ധതികൾ ഒരു മണ്ഡലത്തിൽ ഒരുമിച്ച് ഉദ്ഘാടനം നടക്കുന്നത് ഈ ഉദ്ഘാടനം പെരുമഴയുടെ കാലത്തും ആദ്യമായിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട MLA സഹിച്ചറിയാൻ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. രാജേഷിന്റെ ഒരു ഭാഗമുണ്ട് ഈ പാലത്തിൽ. മർമാവൻ രാജേഷിന്റെ മണ്ഡലമാണ്. മാവേലിക്കരയിലും കേടുപാട് പറ്റിയ റോഡ് പോലും അവിടെയില്ല. അദ്ദേഹത്തിനും അനുമോദനമുണ്ട്. സജി ചെറിയാൻ MLA അധ്യക്ഷത വഹിച്ചു. R രാജേഷ് MLA മുഖ്യപ്രഭാഷണം നടത്തി. പി വിശ്വംബർ പണിക്കർ സ്വാഗതം പറഞ്ഞു. S മനോമോഹൻ, അജിത് രാമചന്ദ്രൻ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. വി വേണു, ജേക്കബ് ഉമ്മൻ, കെ രഘുപ്രസാദ്, PC അജിത, N സുധാമണി, ശോഭാ മഹേശൻ, സാലി റെജി, ജോസഫ് കുട്ടി, PD ശശിധരൻ, G ഹരികുമാർ, ഗിരീഷ് ഇലഞ്ഞിമേൽ തുടങ്ങിയവർ സംസാരിച്ചു. 25 കോടി രൂപയാണ് പാലത്തിനായി വിനിയോഗിച്ചത്. തീരദേശ മേഖലയിൽ സർക്കാർ കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയെന്ന് ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്. ഈ വർഷത്തെ ബഡ്ജറ്റിൽ 2000 കോടി രൂപയാണ് ജില്ലയിലെ തീരദേശത്തിനായി മാറ്റിവെച്ചിരിക്കുന്നത്. വരും വർഷത്തിലും തീരദേശ വികസനത്തിനും കടൽ ഭിത്തി നിർമ്മാണത്തിനുമായി നല്ലൊരു തുക ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാര വിതരണവും കടൽ സുരക്ഷാ സ്ക്വാഡ് അംഗങ്ങൾക്ക് യൂണിഫോം വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തീരദേശ മേഖലയിൽ സർക്കാർ കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയെന്ന് ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് പറഞ്ഞു. ഈ വർഷത്തെ ബജറ്റിൽ 2000 കോടി രൂപയാണ് ജില്ലയിലെ തീരദേശത്തിനായി മാറ്റിവെച്ചിരുന്നത്. വരും വർഷങ്ങളിലും തീരദേശ വികസനത്തിനും കടൽ ഭിത്തി നിർമ്മാണത്തിനുമായി നല്ലൊരു തുക ബജറ്റിൽ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാര വിതരണവും കടൽ സുരക്ഷാ സ്ക്വാഡ് അംഗങ്ങൾക്ക് യൂണിഫോം വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കടലോരങ്ങളിൽ നിന്നും താമസം മാറുന്ന തീരദേശ നിവാസികൾക്കായി ആരംഭിച്ച പുനർഗേഹം പദ്ധതിയിൽ ആദ്യഗഡു വിതരണം ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ജില്ലയിൽ 2018 മുതൽ രൂക്ഷമായ കടലാക്രമണത്തിൽ മത്സ്യബന്ധന യാനങ്ങളും വലകളും എഞ്ചിനും ഉൾപ്പെടെ ഉപകരണങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ട 5 പേർക്കും ഭാഗികമായി നാശനഷ്ടം നേരിട്ട 17 പേർക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 22,22,622 രൂപ നഷ്ടപരിഹാരമായി വിതരണം ചെയ്തു. കൂടാതെ OK ദുരിത പശ്ചാത്തലത്തിൽ രൂപീകരിച്ച കടൽ സുരക്ഷാ സ്ക്വാഡുകളിൽ പരിശീലനം പൂർത്തീകരിച്ച ജില്ലയിലെ 19 മത്സ്യത്തൊഴിലാളികൾക്കാണ് യൂണിഫോം സുരക്ഷാ ഉപകരണങ്ങളായ ലൈഫ് ജാക്കറ്റ്, ലൈഫ് ബോയ്, GPS, ടോർച്ച് എന്നിവയും വിതരണം ചെയ്തത്. ചടങ്ങിൽ മത്സ്യഫണ്ട് ചെയർമാൻ PP ചിത്രരഞ്ജൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര നാടകരംഗത്തെ അതുല്യ പ്രതിഭയും സാഹിത്യകാരൻ, നിരൂപകൻ എന്നീ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രൊഫസർ നരേന്ദ്രപ്രസാദ് അനുസ്മരണം നടന്നു. പല്ലാരിമംഗലത്തെ ശാസ്തമംഗലം ഭവനാങ്കണത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. നരേന്ദ്രപ്രസാദ് സ്മാരക നാടക പഠന ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം മുൻ കൃഷിവകുപ്പ് മന്ത്രിയും MLA മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര നാടകരംഗത്തെ അതുല്യ പ്രതിഭയും സാഹിത്യകാരൻ, നിരൂപകൻ, അധ്യാപകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭയുമായിരുന്ന പ്രൊഫസർ നരേന്ദ്രപ്രസാദിന്റെ അനുസ്മരണം നടന്നു. പല്ലാരിമംഗലത്തെ ശാസ്തമംഗലം ഭവനാങ്കണത്തിൽ രാവിലെ 9 മണിക്ക് പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. നരേന്ദ്രപ്രസാദ് സ്മാരക നാടക പഠന ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം മുൻ കൃഷിവകുപ്പ് മന്ത്രിയും
എം എൽ എയുമായ മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ഈ മഹാഭാരതത്തിലെ വ്യാസന്റെ, വ്യാസൻ ഒരാളാണോ ഒരുപാട് പേരാണോ, ആ കഥ തന്നെ തീർച്ചയായിട്ടും ഒരു കാലത്തതല്ല, ഒരുപാട് കാലം കൊണ്ട് പറഞ്ഞു വളർന്ന് വളർന്ന് ഒരുപക്ഷെ അത് എഡിറ്റ് ചെയ്തയാളായിരിക്കും വ്യാസൻ. ആ കഥ ഏത് കഥയും പണ്ട്, ഏത് കഥയും എന്നല്ല, എല്ലായ്പ്പോഴും കഥ രൂപപ്പെടുന്നത് നമ്മൾ നാലു പേർ ഒത്തിരിക്കുമ്പോൾ ആ കൂടിയിരിക്കുന്ന ആളിനോടൊരു വിശേഷം പറയാനുണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ പണ്ട് നമ്മുടെ നാട്ടിൻപുറത്ത് ഈ അയൽവക്കത്തെ സ്ത്രീ ചന്തയിൽ പോയി മത്സ്യം മേടിച്ചുകൊണ്ട് വരുമ്പോൾ മത്സ്യത്തെക്കാൾ വിലപ്പെട്ട ഒരു വാർത്ത കൂടി കൊണ്ടുവരും. അപ്പോൾ ആ സ്ത്രീയെ വീട്ടുകാർ കാത്തിരിക്കുന്നത് മത്സ്യം കിട്ടാൻ മാത്രമല്ല, ചന്തയിൽ നിന്ന് നാടിൻ്റെ ഒരു വാർത്ത കിട്ടും. നരേന്ദ്രപ്രസാദ് കല, സാഹിത്യം, നിരൂപണം, അഭിനയം എന്നീ മേഖലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അമൂല്യ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നുവെന്ന് മുല്ലക്കര രത്നാകരൻ അനുസ്മരിച്ചു. ഈ വർഷം 4 പതിപ്പുകൾ ഇറങ്ങിയ തൻ്റെ മഹാഭാരതത്തിലൂടെ എന്ന പുസ്തകത്തിലെ മഹാഭാരതത്തിലെ കണ്ണൻ എന്ന വിഷയത്തിൽ പ്രഭാഷണവും അദ്ദേഹം നടത്തി. ഫ്രാൻസിസ് ടി മാവേലിക്കര അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് എൻ രൂപിരാജ് സ്വാഗതം പറഞ്ഞു. ആർ രാജേഷ് എം എൽ എ മുഖ്യാതിഥിയായി. തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശൈല ലക്ഷ്മൺ, പഞ്ചായത്ത് അംഗം ഹരികുമാർ, സദാശിവൻപിള്ള, ശശികുമാർ, പ്രൊഫസർ സുകുമാരപിള്ള, ബിനു തങ്കച്ചൻ, ജി ഹരിശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ സാമൂഹ്യ സാഹിത്യ രംഗങ്ങളിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. കർഷക തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി കെ എം യു എ ഐ ടി യു സി കൃഷ്ണപുരം വില്ലേജ് ഓഫീസിന് മുന്നിൽ സമരം സംഘടിപ്പിച്ചു. മണ്ഡലം സെക്രട്ടറി എ കെ സജു ഉദ്ഘാടനം ചെയ്തു. ബി കെ എം യു എ ഐ ടി സി കർഷക തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൃഷ്ണപുരം വില്ലേജ് ഓഫീസിന് മുന്നിൽ സമരം സംഘടിപ്പിച്ചു. മണ്ഡലം സെക്രട്ടറി എ കെ സാജു സമരം ഉദ്ഘാടനം ചെയ്തു. ഗോപാലകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. വൈ റഷീദ്, ഭരതൻ തുടങ്ങിയവർ സംസാരിച്ചു. എൻ നസീർ സ്വാഗതവും കെ വി ദിവാകരൻ നന്ദിയും പറഞ്ഞു. കർഷക തൊഴിലാളികളുടെ കുടിശ്ശിക നൽകുക, ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 200 ദിവസം തൊഴിലും 600 രൂപ ശമ്പളവും ഉറപ്പാക്കുക തുടങ്ങിയവയായിരുന്നു പ്രധാന ആവശ്യങ്ങൾ. ഇത്തരത്തിലുള്ള സമരപരിപാടികൾ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളോട് ചോദ്യം ചെയ്യാം, ഭരിക്കുന്ന സർക്കാരല്ലേ ആനുകൂല്യങ്ങൾ കൊടുത്തുകൂടെ, നിങ്ങളൊന്ന് വിളിച്ചു പറഞ്ഞാൽ കൂടെ എന്ന്. ഇവിടുത്തെ വിഷയം അതല്ല, കാലാകാലങ്ങളിലായി പാടത്തും വരമ്പത്തും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷക തൊഴിലാളികളെയും അതുപോലെ അനുബന്ധ തൊഴിലാളികളെയും സംരക്ഷിക്കുവാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെന്റുകൾ രൂപം കൊടുത്ത് പരിപാലിച്ചു കൊണ്ടുവരുന്ന കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡുണ്ട്. ഈ ബോർഡിൽ നിന്നും തൊഴിലാളികൾക്കർഹമായ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യണം. 2014 വരെയുള്ള ആനുകൂല്യങ്ങളെ വിതരണം ചെയ്തിട്ടുള്ളൂ. ഇനി പെൻഡിംഗിലിരിക്കുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുകയും ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് 2019-20 സാമ്പത്തിക വർഷത്തിൽ 10 ലക്ഷം രൂപ ചെലവഴിച്ച് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വൃദ്ധജനങ്ങൾക്ക് കട്ടിലും അനുബന്ധ ഉപകരണവും നൽകുന്ന പദ്ധതിയുടെ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് തല വിതരണോദ്ഘാടനം നടന്നു. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ആനന്ദൻ നിർവഹിച്ചു. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് 2019-2020 സാമ്പത്തിക വർഷത്തിൽ 10 ലക്ഷം രൂപ ചിലവഴിച്ച് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വൃദ്ധജനങ്ങൾക്ക് കട്ടിലും അനുബന്ധ ഉപകരണങ്ങളും നൽകുന്ന പദ്ധതിയുടെ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. വിതരണോദ്ഘാടനം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ആനന്ദൻ നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജയൻ അമ്മാസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് സോമലത സ്വാഗതവും സി ഡി പി ഒ ഗ്രേസി റിപ്പോർട്ട് അവതരണവും നടത്തി. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിബിൻ സി ബാബു മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ ജെസ്സി കോശി പങ്കെടുത്തു. നമ്മൾ പട്ടികജാതിക്കാരെയും മറ്റ് ജനറൽ വിഭാഗക്കാരെയും ഒന്നുപോലെ കണ്ടുകൊണ്ട് നമ്മൾ കട്ടിൽ നിന്നുള്ള ആ ഒരു നടപടി സ്വീകരിച്ചത് വളരെ ശ്ലാഘനീയമായ സംഗതി. കാര്യം മറ്റൊരു ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഈ ഒരൊറ്റ ബ്ലോക്ക് പഞ്ചായത്തുകളും ഇതേവരെ ഇങ്ങനെയൊരു സംരംഭം, നമ്മൾ പട്ടികജാതിക്കാർക്ക് വസ്തു വാങ്ങാൻ നമ്മൾ ഫണ്ട് വെക്കും, അതുപോലെ വീട് വെക്കാൻ ഫണ്ട് വെച്ചു കൊടുക്കും, ഭൂമി വാങ്ങിക്കാൻ ഫണ്ട് വെച്ചു കൊടുക്കും, അങ്ങനെയുള്ള നടപടികൾ മാത്രമേ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളൂ. ഗജരാജൻ പുല്ലുകുളങ്ങര ഗണേശന്റെ 11-ാം അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു. പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ പരിപാടിക്ക് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ നേതൃത്വം നൽകി. ഗജരാജൻ പുല്ലുകുളങ്ങര ഗണേശന്റെ വാർഷിക അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു. പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ നടന്ന 11-ാമത് അനുസ്മരണ പരിപാടിയിൽ ദേവസ്വം സെക്രട്ടറി എം ജെ ശ്രീപാൽ, മാനേജർ ഇൻചാർജ് ആർ വിജയൻപിള്ള, മേൽശാന്തി വിഷ്ണുനാരായണൻ പൊറ്റി, ഭരണസമിതി അംഗങ്ങളായ രാജേഷ് കുണ്ടത്തറ, ബിജു പൊയ്യക്കര, ആമ്പനാട് സുരേഷ്, രാജ്മോഹൻ കലൂർ, സുരേഷ് രാമനാമടം, എസ് എസ് നായർ, പത്മജൻ തമ്പി, സുജിത്ത്, ശിവശങ്കരപിള്ള, വിമൽകുമാർ, മറ്റ് ക്ഷേത്ര ജീവനക്കാർ എന്നിവരും പുല്ലുകുളങ്ങര ഗണേശന്റെ ആരാധകരും പങ്കെടുത്തു. ചടങ്ങിൽ അനീഷ് വള്ളി മഠത്തിൽ വരച്ച് ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ച ഗണേശന്റെ ഛായാചിത്രത്തിന്റെ പ്രകാശനവും നടന്നു. സി ഡി ന്യൂസ്, കായംകുളം.
തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ കരുനാഗപ്പള്ളി ഗ്രൂപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീവനക്കാർക്ക് മാസ്കും സാനിറ്റൈസറും വിതരണം ചെയ്തു. പെൻഷനായ മുൻകാല നേതാക്കന്മാരെ ആദരിക്കുന്ന ചടങ്ങും നടന്നു. ദേവസ്വം ബോർഡംഗം അഡ്വക്കേറ്റ് കെ എസ് രവി ഉദ്ഘാടനം ചെയ്തു. തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ കരുനാഗപ്പള്ളി ഗ്രൂപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീവനക്കാർക്ക് മാസ്കും സാനിറ്റൈസറുകളും വിതരണം ചെയ്തു. ഇതിനോടനുബന്ധിച്ചും പെൻഷനായ മുൻകാല നേതാക്കന്മാരെ ആദരിക്കുകയും ചെയ്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് കെ എസ് രവി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കോവിഡ് മഹാമാരിയുടെ കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനം വളരെയധികം ദുഷ്കരമാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരെ, അതുകൊണ്ട് തന്നെ പല ക്രമീകരണങ്ങളും ഭരണസമിതി ചെയ്യേണ്ടി വരുന്നുണ്ട്. എന്നാൽ അത് പരമാവധി കുറച്ച് ജനങ്ങളുമായി കൂടി ആലോചിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. സാമൂഹ്യമായ പെൻഷനായ ജീവനക്കാരെ TDEC സംസ്ഥാന പ്രസിഡന്റ് CN രാമൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി G വാസുദേവൻ നമ്പൂതിരി എന്നിവർ ആദരിച്ചു. സംസ്ഥാന സെക്രട്ടറി CR റോബിൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S അരുൺകുമാർ തുടങ്ങിയവർ മുഖ്യ അതിഥികളായി. മുഖത്തല ഗ്രൂപ്പ് പ്രസിഡന്റ് R സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. യൂണിയൻ നേതാക്കന്മാരായ എസ് ആദർച്ച്, സി സുരേഷ് ബാബു, ആർ സുരേഷ് ബാബു, ഷൈജേഷ്, ബിനേഷ്, പെൻഷനേഴ്സ് കോൺഫെഡറേഷൻ നേതാക്കളായ ശ്രീകുമാർ, അയ്യപ്പരാജ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റകക്ഷിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശിഷ്യ CPIM നേതൃത്വം കൊടുക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഇന്ന് ജീവനക്കാരെ അവരുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ, അവരുടെ അവകാശ സംരക്ഷണ പോരാട്ടങ്ങളിൽ എന്നും സന്ധിയില്ലാതെ പോരാടിയിട്ടുള്ള ഒരു സംഘടനയാണ് ഇന്ന് സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നതും. വൺ ഇന്ത്യ വൺ പെൻഷൻ കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം എല്ലാ പഞ്ചായത്തുകളിലും കായംകുളം നഗരസഭയിലും അവകാശ പ്രഖ്യാപന ദിനം ആചരിച്ചു. പുല്ലുകുളകര ജംഗ്ഷനിൽ നടന്ന അവകാശ പ്രഖ്യാപന സമ്മേളനം മണ്ഡലം പ്രസിഡന്റ് കണ്ടല്ലൂർ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൺ ഇന്ത്യ വൺ പെൻഷൻ കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും കായംകുളം നഗരസഭയിലും അവകാശ പ്രഖ്യാപന ദിനം ആചരിച്ചു. പുല്ലുകുളങ്ങര ജംഗ്ഷനിൽ നടന്ന അവകാശ പ്രഖ്യാപന സമ്മേളനം മണ്ഡലം പ്രസിഡന്റ് കണ്ടല്ലൂർ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കോർഡിനേറ്റർ റിജികുമാർ കുളങ്ങരശ്ശേരിയിൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി രാജു പ്രണവം പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഗീവർഗീസ് സാമുവൽ, സ്റ്റീഫൻ കീരിക്കാട്, കെ സുരേന്ദ്രൻ, ശുഭശീലൻ, രാജേന്ദ്രൻ, സുഭാഷ്, ലതാ, സതീശൻ, വിശ്വംഭരൻ, അനിത, ജയ, വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യ എന്റെ രാജ്യമാണ്. ഇന്ത്യയിൽ ജീവിക്കാനും വളരാനും എനിക്ക് അവകാശമുണ്ട്. ആരുടെ ഔദാര്യം വേണ്ട. നമ്മളെല്ലാം തുല്യ പ്രാധാന്യത്തോടുള്ളവരാണ്. ഒരാൾ വലുതോ ഒരാൾ ചെറുതോ എല്ലാവരും. പക്ഷെ നമുക്കൊരു കൂട്ടായ്മയുണ്ട്. നമ്മൾ പരസ്പരം സഹായിക്കും. അത് നമ്മുടെ പ്രതിജ്ഞയാണ്. നമ്മൾ പരസ്പരം, ആർക്കാണോ പ്രയാസമുള്ളത്, ആർക്കാണോ വിഷമമുള്ളത്, അവരുടെ വിഷമഘട്ടത്തിൽ നമ്മൾ ഓടിയെത്തണം. പ്രധാന വാർത്തകൾ വീണ്ടും. കായംകുളത്തെ സിയാദ് കൊലക്കേസ് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കുറ്റപത്രം കായംകുളം മുൻസിഫ് കോടതിയിൽ സമർപ്പിച്ചത് മുഖ്യപ്രതി കുപ്രസിദ്ധ ഗുണ്ടാതലവൻ വെറ്റ മുജീബിനെ പിടികൂടി 74-ാമത്തെ ദിവസം. സംസ്ഥാന സർക്കാരിന്റെ വ്യാപാരദ്രോഹ നടപടിയിൽ പ്രതിഷേധം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സർക്കാർ സ്ഥാപനങ്ങളിലും പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ധർണ നടത്തി. ജില്ലയിൽ 760 പേർക്ക് കോവിഡ്. ഒരാൾ വിദേശത്ത് നിന്നും, 5 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവർ. 754 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. കോവിഡ് പ്രതിരോധം. ജില്ലയിൽ 13,163 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ. വൈറസ് ബാധിച്ച് കോവിഡ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത് 474 പേർ. കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 1020 പേർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.